ശ്യാവ്യാവോ ചേട്ടൻ സങ്ഷുവാനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവളിപ്പോൾ ഇടക്കിടക്ക് ചേട്ടനെ കാണാൻ പോവാറുണ്ട് സങ്ഷുവാനും ഇപ്പോൾ അവനെ ഒരു സുഹൃത്തായി കാണാൻ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെയൊരു ദിവസം അവരൊരുമിച്ച് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്യാവ്യാവോ അവനോട് ചോദിച്ചു ഞാൻ ശരിക്കും ചേട്ടന്റെ സഹോദരിയെപ്പോലാണോ അത് കേട്ട് അവൻ കീശയിൽ സൂക്ഷിച്ചിരുന്ന ആ പെട്ടി പുറത്തെടുത്തു അതിനകത്ത് പണ്ട് ശ്യാവ്യാവ കൊടുത്ത സമ്മാനമാണുള്ളത് ഇതെന്റെ സഹോദരി ശ്യാവ്യാവയുടെ നിധിയാണ് ഞങ്ങൾ പിരിഞ്ഞ സമയത്ത് കുറച്ചു കാലത്തേക്ക് സൂക്ഷിക്കാനായി അവൾ ഇതെന്റെ കയ്യിൽ തന്നതാണ് പക്ഷെ ഇപ്പോൾ മുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു ശ്യാവ്യാവോ എൻറെ ചെറിയമ്മയുടെയും എന്റെ ഗുരുവിന്റെയും മകളാണ് ശ്യാവ്യാവ അമ്മ ഷീലിങ് ഹെങ് സങ്ഷുവാന്റെ മുത്തശ്ശി ഷീലിംഗ് ഷിയയുടെ ശിഷ്യയാണല്ലോ അതുകൊണ്ട് തന്നെ ഷീലിംഗ് ഷിയയുടെ മകളെപ്പോലെയാണ് ശ്യാവ്യാവയുടെ അമ്മ അങ്ങനെ നോക്കിയാൽ സങ്ഷിവാന്റെ അച്ഛന്റെ സഹോദരിയുടെ മകളാണ് ശ്യാവ്യാവോ സങ്ഷുവാൻ തുടർന്നു എനിക്ക് ചെറുപ്പത്തിൽ അവളെ നഷ്ടപ്പെട്ടു എല്ലാവരും പറയുന്നത് അവൾ മരിച്ചു എന്നാണ് പക്ഷേ അവൾ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവളുടെ ഈ നിധി അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നിയാനും എന്റെ ഗുരുവിന്റെ മകളാണ് അവളെ ഞാൻ നോക്കുന്നത് എന്റെ ശ്യാവ്യാവേയും നോക്കുന്നത് പോലെയാണ് ഇതെല്ലാം പറയുമ്പോൾ സങ്ഷുവാന്റെ കണ്ണുകൾ നിറഞ്ഞു ശ്യാവ്യാവുടേയും ഉടനെ അവൾ മദ്യത്തിന്റെ പാത്രമെടുത്ത് അവളുടെ മുഖം മറച്ചു സങ്ഷുവൻ കാണാതെ കണ്ണു തുടച്ചു എന്നിട്ടും അവൾ തന്നെയാണ് ശ്യാവ്യാവ് എന്നവൾ സങ്ഷിവാനോട് പറഞ്ഞില്ല അടുത്ത ദിവസം ശ്യാവ്യാവോ കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങാനായി കടയിലേക്ക് പോയി നമ്മുടെ കുട്ടിച്ചാത്തൻ പെണ്ണിന്റെ കടയാണത് പക്ഷേ അവൾ പണമെടുക്കാൻ മറന്നിരുന്നു അതൊന്നും സാരമില്ല ചേട്ടന ഇത് കൊണ്ടുപോയിക്കോ എന്ന് കുട്ടിച്ചാത്തൻ പെണ്ണ് പറഞ്ഞു പക്ഷേ തക്ക സമയത്ത് പണവുമായി എത്തേണ്ടയാൾ എത്തി നമ്മുടെ യേശേഷി ശ്യാവ്യാവോ അവന്റെ കയ്യിലുള്ള പണമെടുത്ത് കുട്ടിച്ചാത്തൻ പെണ്ണിന് കൊടുത്തു നീ എപ്പോഴും എന്റെ പിറകെ തന്നെയുണ്ടല്ലോ നീ വാങ്ങിയതില്ലേ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ് അവൾ ആ പലഹാരങ്ങൾ അവന് തന്നെ കൊടുത്തു കുട്ടിച്ചാത്തൻ പെണ്ണിന്റെ കടയുടെ നേരെ എതിർവശത്താണ് സങ്ഷുവാന്റെ മദ്യശാല ആ സമയത്ത് സങ്ഷുവാൻ അവരെ കണ്ടുകൊണ്ട് പുറത്തേക്ക് വന്നു അവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു സങ്ഷുവാന് യേശിച്ചിയുടെ കൂടെ ചൈനീസ് ചെസ്സ് കളിക്കണം യേശിച്ചിക്ക് അതിലുള്ള കഴിവ് ലോകപ്രശസ്തമാണ് പക്ഷേ ശ്യാവോ അതിന് സമ്മതിക്കുന്നില്ല അവൾക്ക് ചേട്ടന്റെ ഒപ്പം കളിക്കണം സങ്ഷുവൻ അവസാനം ഒരു പോംവഴി കണ്ടെത്തി എന്നാൽ നീ കളിച്ചോ തുഷാൻസിംഗ് നിനക്ക് പറഞ്ഞു തരട്ടെ എന്നവൻ പറഞ്ഞു ശാവ്യാവയ്ക്ക് സമ്മതമായിരുന്നു യേശി ഷാവ്യാവയുടെ അടുത്തിരുന്നു യേശിച്ചി അവൾക്ക് നീക്കങ്ങൾ പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് ഷാവ്യാവോ കരിക്കൽ നീക്കി കുറച്ചു കഴിഞ്ഞ് ശ്യാവോ അവൾക്കിഷ്ടമുള്ളടത്തേക്ക് കരിക്കൽ നീക്കാൻ തുടങ്ങി പക്ഷേ അതൊരു മണ്ടൻ നീക്കമായിരുന്നു നിനക്ക് വേണമെങ്കിൽ ഒരവസരം തരാം ഈ നീക്കം പിൻവലിച്ചോ വലിയൊരു മണ്ടത്തരമാണ് നീ ഇപ്പോൾ കളിച്ചത് പക്ഷേ ശ്യാവോ അത് പിൻവലിക്കാൻ തയ്യാറായില്ല അതുകണ്ട് അത് കുഴപ്പമില്ല എന്ന് യേശി പറഞ്ഞു യേശിച്ചിക്ക് കളി ജയിക്കുകയല്ലല്ലോ പ്രധാനം അവന് ശ്യാവയുടെ കൂടെ കുറച്ചു സമയം ഇരിക്കാനൊരവസരം കിട്ടിയിരിക്കുകയാണ് അവൻ ശ്യാവയുടെ എല്ലാ നീക്കങ്ങളും സപ്പോർട്ട് ചെയ്തു അവസാനം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശ്യാവോ കളിയിൽ തോറ്റു കളിയിൽ ജയിച്ച സംശുവാന് അവളൊരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു കഥ പറയുന്ന ഭൂതം ഒരു പുതിയ കഥ പറയുന്നുണ്ട് നമുക്ക് കഥ കേട്ടുകൊണ്ട് ഒരു ചായ കുടിച്ചാലോ എന്ന് ശ്യാവ് പറഞ്ഞു എന്നിട്ട് കഥ പറയുന്ന ഭൂതത്തിനടുത്തേക്ക് അവർ മൂന്നു പേരും പുറപ്പെട്ടു ശ്യാവാണെങ്കിൽ വലിയ സന്തോഷം അവൾ യേശിച്ചിടെയും സങ്ശുവൻറെയും നടുവിൽ തുള്ളിച്ചാടി നടന്നു ആ സമയത്താണ് ഒരു കുതിരവണ്ടി അതിലേ വന്നത് കണ്ടാൽ തന്നെ അറിയാം അതേതോ വലിയ വീട്ടുകാരുടെ കുതിരവണ്ടിയാണെന്ന് അതിൽ അമ്പും വില്ലും എംബ്രോയിഡറി ചെയ്ത ഒരു കൊടിയുണ്ട് അമ്പും വില്ലും എംബ്രോയിഡറി ചെയ്ത കൊടി ഫങ്ഫ എന്ന കുടുംബത്തിൻ്റെതാണ് ആ കൊടിക്ക് നല്ല വലിപ്പമുണ്ട് അതിനർത്ഥം അതിനകത്ത് യാത്ര ചെയ്യുന്നയാൾക്ക് അമ്പേത്തിൽ നല്ല പ്രാഗൽഭ്യമുണ്ടെന്നാണ് ആ കുതിര വണ്ടിയുടെ പിറകിൽ തൂഷാൻ കുടുംബത്തിന്റെയും ചിഹ്നം എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ട് സങ്ഷാൻ ഷാവ്യാവോട് പറഞ്ഞു അതിനകത്തുള്ളത് ഫങ്ഫങ് ഈങ് ആയിരിക്കും തൂഷാൻ ചിങ്ങുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്നവൾ ഇത് കേട്ട് ശ്യാവ്യാവ് കാറ്റ് പോയ പോലെയായി അവൾ യേശിച്ചിയോട് പറഞ്ഞു നിന്റെ ഭാവി വധു ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ശല്യമാവുന്നില്ല എന്ന് പറഞ്ഞ് ശ്യാവ്യാവ് സങ്ഷുവാനേയും കൂട്ടി അവിടെ നിന്നും നടന്നു യേശിച്ചി പി എസ് സി ക്വസ്റ്റ്യനിലെ കിണറ്റിലെ തവളെ പോലെയാണ് ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ രണ്ട് സ്റ്റെപ്പ് താഴെ പോകും ശ്യാവ്യാവും സങ്ഷുവാനും കഥ പറയുന്ന ഭൂതത്തിനടുത്തെത്തി കഥ പറയുന്ന ഭൂതം ഇന്ന് പറയുന്നത് ഫങ് ഫങ് ഈയിങ്ങിന്റെ കഥയാണ് ഈ ഫെങ് ഫെങ് ആർക്കും സ്നേഹം തോന്നുന്ന ഒരു പ്രകൃതക്കാരിയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തുഷാൻ കുടുംബത്തിന്റെ തമ്പുരാട്ടി തുഷാൻ ഈയിങ്ങിന്റെയും തുഷാൻ ചിങ്ങിന്റെയും വിവാഹമുറപ്പിച്ചതാണ് വിവാഹം ആർഭാടപൂർവ്വം നടത്താനാണ് അവർ നിശ്ചയിച്ചിരുന്നത് അതിനായി അവർ ഒരുപാട് പേരെ ക്ഷണിച്ചു എന്നാൽ വിവാഹത്തലേന്ന് തൂഷാൻ ചിങ് അസുഖം ബാധിച്ചു കിടപ്പിലായി ഇത് കാരണം ആ വിവാഹം മുടങ്ങി അവളുടെ അച്ഛന് അവളെ ഒരു വിധവയായി കാണാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ വിവരമറിഞ്ഞ ഫെൻഫി ഈങ് വിവാഹ വസ്ത്രത്തിൽ തുഷാനിലേക്കോടി അവൾ തുഷാനിന്റെ തമ്പുരാട്ടിയുടെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു ഞാനീ തൂഷാൻ വീട്ടിലാണ് ജനിച്ചത് അതുകൊണ്ട് തൂഷാൻ ജിന്നിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തമ്പുരാട്ടിയെ സേവിക്കാൻ എനിക്കൊരവസരം തരണം എന്നവൾ പറഞ്ഞു ഇത് കേട്ട് തൂഷാനിന്റെ തമ്പുരാട്ടി ഫെൻ ഫി ഈങ്ങിനെ കൂടെ നിർത്തി അവളെ ഒരു കൊച്ചുമകളെപ്പോലെ കണ്ടു ഇപ്പോൾ തൂഷാൻ ജിങ് അസുഖമെല്ലാം മാറി തിരിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഫങ് ഫങ് ഈങ്ങും ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ വിവാഹം ഇനി എത്രയും പെട്ടെന്ന് നടക്കും അത് കേട്ട് സങ്ഷുൻ പറഞ്ഞു ഈ ഫംഗ്ഫങ് ഈങ് ഒരു മിടുക്കി തന്നെ അവൾ എന്താണോ ഉന്നം വെക്കുന്നത് അത് നേടിയെടുക്കാൻ അവൾക്ക് കഴിവുണ്ട് അമ്പയിത്തിലെ അവളുടെ കഴിവ് പോലെ തന്നെ അതു കഴിഞ്ഞ് അവൻ ഷാവ്യാവോട് പറഞ്ഞു തുഷാൻ കുടുംബത്തിന്റെ അടുത്ത അവകാശി തുഷാൻ ജിങ് ആണ് ഈ ദാഹ്വാങ് ലോകത്തിലെ മിക്ക ബിസിനസും തുഷാൻ കുടുംബത്തിൻ്റെതാണ് എന്നാൽ അവനുമായി ഒരു നല്ല ബന്ധമുണ്ടാക്ക് അതിന് നീ സഹായിക്കണം നീ പറയുന്നതെല്ലാം അവൻ കേൾക്കും നേരത്തെ ചെസ്സ് കളിക്കുന്നതിനിടയിൽ സംശവാനത് കണ്ടതാണല്ലോ അവനെ ഞാൻ രക്ഷിച്ചതുകൊണ്ടാണ് അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നത് പക്ഷേ അവന് വേണ്ട കാര്യങ്ങൾ മാത്രമേ അവൻ കേൾക്കൂ ചെസ് കളി പോലെയല്ല കുടുംബകാര്യങ്ങൾ അത് ശരിയാണെന്ന് സംക്ഷവാനും തോന്നി അത് കഴിഞ്ഞ് ശ്യാവ് അവനോട് പറഞ്ഞു ചേട്ടൻ എത്രയും പെട്ടെന്ന് ഈ ചിൻഷലയിൽ നിന്നും പോവണം ഷ്യാംഗ്ലു ഇനി എപ്പോഴാണ് വീണ്ടും ആക്രമിക്കാൻ വരുന്നതെന്ന് പറയാൻ കഴിയില്ല ഞാൻ അത്ര മോശമൊന്നുമല്ല ഒറ്റക്കൊറ്റക്ക് വന്നാൽ ചിലപ്പോൾ എനിക്കവനെ നേരിടാൻ കഴിയില്ലായിരിക്കും അവന് തന്നെയാണ് കൂടുതൽ ശക്തി പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ബുദ്ധിയാണ് അത് കേട്ട് ശ്യാവ ചിരിച്ചുപോയി അതിനർത്ഥം അധികാരം ഉപയോഗിക്കുമെന്നല്ലേ അതെന്താ അധികാരവും അനുയായികളും ആവശ്യമാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ അതൊന്നുമില്ലെങ്കിൽ ഈ ലോകത്ത് നിലനിൽക്കാനാവില്ല എന്ന് സംഷുവേൻ പറഞ്ഞു സംശുവേൻ അതാണല്ലോ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയത് ഇത്രയും നാൾ ചേട്ടൻ വല്ലാതെ കഷ്ടപ്പെട്ടുവല്ലേ എന്ന് ശ്യാവ്യാവ് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എന്ന് സംശുവാനും പറഞ്ഞു ഈ സമയത്ത് ശ്യാവ്യാവ് റിജക്റ്റ് ചെയ്തത് കാരണം യേശി വീണ്ടും തുഷാൻചിങ്ങായി മാറി വീട്ടിലേക്ക് തിരിച്ചു വന്നു ആ സമയത്താണ് തുഷാൻചിങ്ങിനെ കാണാൻ അവന്റെ ഭാവി വധു അവിടേക്ക് വരുന്നത് ഫങ് ഫങ് ഈ അവളൊരു സുന്ദരിയാണ് അവളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട് അവൾ തുഷാൻചിങ്ങിനടുത്തു വന്നിരുന്നു ചോദിച്ചു പത്ത് വർഷമായി അങ്ങയെ കാണാതായിട്ട് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങയുടെ മുത്തശ്ശിയും ഞാനും എവിടെയൊക്കെ അന്വേഷിച്ചു വന്നോ ഭാഗ്യം കൊണ്ട് അങ്ങ് തിരിച്ചു വന്നു അങ്ങയുടെ മുത്തശ്ശി അങ്ങേക്കായി വീട്ടിൽ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ കണ്ണുകൾ തുടച്ചു ഇത്രയും കാലം ഞങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങയുടെ മുത്തശ്ശി അങ്ങേക്ക് എത്ര തവണ കത്തെഴുതിയതാണ് എന്നിട്ടെന്താണ് ഒന്നിനും മറുപടി അയക്കാതിരുന്നത് ഈ പത്ത് വർഷം അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് തുഷാൻജിങ് പറഞ്ഞു ഇത് കേട്ട് അവന്റെ വേലക്കാരെ അവളോട് പറഞ്ഞു അദ്ദേഹത്തിന് മുമ്പ് എന്താണ് നടന്നതെന്ന് ശരിക്കും ഓർമ്മയില്ല ഇവിടുത്തെ വൈദ്യശാലയിൽ എത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ ഇത് കേട്ട് ഈങ് വീണ്ടും ചോദിച്ചു അങ്ങേക്ക് ശരീരത്തിൽ മുഴുവൻ മുറിവേച്ചു ചെന്നുവെന്ന് കേട്ടു അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ഓർമ്മയുണ്ടോ എനിക്കൊന്നും ഓർമ്മയില്ല കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു ഈ മറുപടി കേട്ട് ഈങ്ങിന് കുറച്ച് ആശ്വാസമായി അതെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ ഇനി ഭാവി എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ ഉടനെ തുഷാൻസിങ് വേലക്കാരിയോട് പറഞ്ഞു ഇവർ ഒരുപാട് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് ഇവർക്ക് ക്ഷീണമുണ്ടാവും ഇവരെ മുറിയിലേക്ക് കൊണ്ടുപോകൂ അത് കേട്ട് അവൾ പോകാനായി എഴുന്നേറ്റു എന്നിട്ട് തുഷാൻസിങ്ങിനോട് പറഞ്ഞു അങ്ങ് എന്നെ ഇനി ഏങ് എന്ന് വിളിച്ചാൽ മതി നമ്മൾ ഏതായാലും ഒരു കുടുംബമാവാൻ പോകുന്നവരല്ലേ അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഏങ് തിരിച്ചു മുറിയിലേക്ക് പോയി തിരിച്ചു മുറിയിലെത്തിയ ഈങ് ആലോചിക്കുകയാണ് അവനൊന്നും ഓർമ്മയില്ല എന്നാണല്ലോ പറയുന്നത് അത് സത്യമായിരിക്കുമോ അതോ ഒരവസരത്തിനായി അവൻ കാത്തിരിക്കുവാണോ നേരത്തെ കണ്ട സൗമ്യ സ്വഭാവമൊന്നുമല്ല മുറിയിലെത്തിയപ്പോൾ അവൾക്കുള്ളത് വേലക്കാരികളോടെല്ലാം അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവൾ അവളുടെ അമ്പും വില്ലുമൊക്കെ കൊണ്ടാണ് ചിൻഷയിലേക്ക് വന്നിട്ടുള്ളത് ആ സമയം അവൾക്കൊരു സന്ദേശം വന്നു ഞാൻ നീ പറയുന്നതിനോട് യോജിക്കുന്നു നീയുമായി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു ആ സന്ദേശം പിന്നെ കാണിക്കുന്നത് ഷാങ് അവൻ ലീറോങ് എന്നൊരു അപ്പൂപ്പനെ കാണാൻ വന്നിരിക്കുകയാണ് ശ്യാവ്യാവോ അവന്റെ മേൽ പ്രയോഗിക്കാൻ ശ്രമിച്ച ആ വിഷപ്രാണിയെക്കുറിച്ച് അറിയണം അതിനാണ് അവൻ അവിടെ വന്നിരിക്കുന്നത് ആ വിഷപ്രാണികളെ പ്രയോഗിച്ചത് ഒരു പെൺകുട്ടിയാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് പെൺകുട്ടികൾ സാധാരണ അവരുടെ കാമുകന്റെ ശരീരത്തിലാണ് ഇത് പ്രയോഗിക്കാറുള്ളത് ഇത് സാധാരണ കാമുകീ കാമുകന്മാരാണ് ഉപയോഗിക്കാറുള്ളത് ഈ സമയത്ത് ശ്യാവ്യാവോ നദിക്കരയിൽ ഇരിക്കുകയാണ് അവൾക്ക് ദേഷ്യവും സങ്കടവുമാണ് പെട്ടെന്ന് ഷാങ്ലു അവളുടെ പിറകിൽ വന്നു നിന്നു തിരിഞ്ഞു നോക്കിയ ശ്യാവ്യാവയെ കഴുത്തിന് തോക്കി അവൻ അവളെ അവിടെ നിന്ന് കൊണ്ടുപോയി രാത്രിയായി സങ്ഷുവാൻ അവന്റെ കടയടക്കുകയാണ് ആ സമയത്ത് അവനെ ആക്രമിക്കാനായി കുറെ അവിടെ എത്തി ഉടനെ സങ്ഷുവാന്റെ ആളുകളും സങ്ഷുവൻറെ പിറകിൽ നിരന്നു നിന്നു അവർ തമ്മിൽ ആക്രമണം തുടങ്ങി ഈ സമയത്ത് ഷാങ്ലു ഷാവ്യാവെയും കൊണ്ട് നദിയുടെ നടുക്കെത്തിയിരുന്നു ഉടനെ ഷാങ്ലു ശ്യാവ്യാവേയും കൊണ്ട് നദിയിലേക്ക് എടുത്തു ചാടി സങ്ഷുവാന്റെ ശരീരം പെട്ടെന്ന് തറിഞ്ഞു ഒരു നിമിഷം അവൻ നിന്നു പോയി ഈ സമയത്ത് ആകാശത്ത് ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് ഒരു പെണ്ണ് മുഖം മറച്ച് അവിടെ വന്നു ഒറ്റ നിമിഷം കൊണ്ട് അവൾ ഉന്നം തെറ്റാതെ സങ്ഷുവാന്റെ നേർക്ക് അമ്പയച്ചു അതവന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു ഈ സമയത്ത് ശ്യാവ്യാവോ നദിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷാങ്ലിയു ആണെങ്കിൽ അവളെ പൊങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് ശ്വാസം കിട്ടാതെ അവളുടെ ബോധം പോയി അവൾ നദിക്കടിയിലേക്ക് താഴാൻ തുടങ്ങി ഇത് കണ്ട് പെട്ടെന്ന് ശാംഗ്ലു അവളുടെ അടുത്തെത്തി അവളുടെ മുഖം കണ്ടപ്പോൾ അവനെ പിടിച്ചു നിൽക്കാനായില്ല അവൻ അവളെ കിസ് ചെയ്തു ഇതേസമയം സംക്ഷോയനെ ആക്രമിച്ച ആൾ ഓടി രക്ഷപ്പെട്ട് ഒരിടത്തെത്തി മൂടി മാറ്റി അത് ഫെങ് ഫെങ് ഈങ് ആണ് പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ട് പ്രതിഫലം പങ്കിട്ടടക്കാം എന്ന് അവൾ ആർക്കോ സന്ദേശം അയച്ചു ആ സന്ദേശം അവൾ അയച്ചത് ഷാങ്യുയിലാണ് അപ്പോഴേക്കും ഷാംഗ്ലു ഷാവ്യാവയെ കരയിലേക്ക് എത്തിച്ചിരുന്നു ഷാംഗ്ലു അവളെ വേദനിപ്പിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് അവൾക്കതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാലും അവൾക്ക് വേദനിക്കുമ്പോൾ സംശയവാനും വേദനിക്കുമല്ലോ എന്നൊരു സങ്കടം അവൾക്കുണ്ട് ഇതേസമയം സംക്ഷെവാനെ വൈദ്യൻ ചികിത്സിക്കുകയാണ് ഭാഗ്യത്തിന് അവന്റെ മുറിവുകൾക്ക് അധികം ആഴമില്ല എന്നാലും ഒരു പ്രശ്നമുണ്ട് അവന്റെ മുറിവിലെ രക്തം നിൽക്കുന്നില്ല വൈദ്യൻ എത്ര ശ്രമിച്ചിട്ടും അത് നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഷാംഗ്ലിയും ഷാവ്യാവും ഇപ്പോഴും നദിക്കരയിൽ തന്നെയാണുള്ളത് ഷാംഗ്ലു അവളോട് ചോദിച്ചു ഞാനൊരു ഒൻപത് തലകളുള്ള ഭൂതമാണെന്നുള്ളത് നിനക്ക് വിചിത്രമായി തോന്നുന്നുണ്ടോ കുറച്ചു കാലം മുമ്പ് വരെ എന്റെ അവസ്ഥ നിന്നേക്കാൾ വിചിത്രമായിരുന്നു എന്നവൾ പറഞ്ഞു അതുകൊണ്ടാണോ നീ മലമുകളിൽ ആരും കാണാതെ ഒളിച്ചിരുന്നത് അതെ എന്നവൾ പറഞ്ഞു ഷാംഗ്ലു വെള്ളത്തിനടിയിൽ വെച്ച് അവളോട് ചെയ്തതൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല ഷാംഗ്ലൂ പലപ്പോഴും അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവളെ മനസ്സിലാക്കാൻ അവന് മാത്രമേ കഴിയുന്നുള്ളൂ ശ്യാവ്യാവയുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്നത് ഷാംഗ്ലുവിന് മാത്രമാണ് അവൻ പതുക്കെ അവളുടെ തലയിലൊന്നു തൊട്ടു ഷാംഗ്ലുവിന് അവളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് നിലക്കിനോടുള്ള ദേഷ്യമെല്ലാം കുറയുവാണോ എന്തു ചെയ്യാൻ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഷാങ് ഷാവെ തൊട്ട അവന്റെ കൈയിലേക്ക് തന്നെ നോക്കിയിരുന്നു അടുത്ത ദിവസമായി സങ്ഷുവാന്റെ മുറിവിൽ നിന്നും ഇപ്പോഴും രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വൈദ്യന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു അവന്റെ നേർക്കയച്ച അമ്പ് ഒരു സാധാരണ അമ്പ് മാത്രമാണ് അമ്പേത ആളുടെ പ്രാഗൽഭ്യം കൊണ്ട് മാത്രമാണ് അതവന് ഇത്ര കൃത്യമായി കൊണ്ടത് ഇത് ചെയ്തത് ഫങ് ഫങ് വീട്ടിൽ നിന്നുള്ള ആരോ തന്നെയാണെന്ന് സങ്ഷുവാന് മനസ്സിലായി ഒന്നുകിൽ ഫെൻഫങ് അല്ലെങ്കിൽ അവളുടെ നിർദ്ദേശപ്രകാരം മറ്റാരോ ആണ് അമ്പ് ചെയ്തത് എന്ന് സങ്ഷുവാൻ പറഞ്ഞു ആ അമ്പിൽ എന്തെങ്കിലും വിഷം പുരുട്ടിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും രക്തം നിൽക്കാത്തത് ആ വിഷത്തിന്റെ മറുമരുന്നാണെങ്കിൽ ഫങ്ഫങ് ഈങ്ങിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഫങ് ഫങ് ഈങ്ങിനോട് ചോദിച്ചാൽ അവൾ മറുമരുന്ന് തരില്ല എന്നാൽ അത് കിട്ടാനൊരു വഴിയുണ്ട് തുഷാൻ ചിങ്ങിനോട് ചോദിക്കണം നമുക്ക് വെൻ വെൻഷാല്യുവിനെ വിളിക്കാം അവനാണെങ്കിൽ വിഷത്തെക്കുറിച്ച് നല്ല അറിവാണല്ലോ അവന്റെ കയ്യിൽ ഇതിന് മറുമരുന്നുണ്ടെങ്കിൽ നല്ലത് അവനതിന് കഴിഞ്ഞില്ലെങ്കിൽ അവനെ ഇതേ അമ്പ് വെച്ച് കുത്തണം അവന്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്നത് തുഷാൻചിങ്ങിനെ കണ്ടു നിൽക്കാനാവില്ല അവൻ എന്തായാലും ഫങ് ഫങ് ഈങ്ങിനോട് മറുമരുന്ന് ആവശ്യപ്പെടും ആ സമയത്ത് നമ്മുടെ ആളുകളെ അയച്ച് അവന്റെ കയ്യിൽ നിന്നും മറുമരുന്ന് തട്ടിയെടുക്കണം ഇത് കേട്ട് നിയാൻ ഓടി ഷ്യാവയുടെ അടുത്തെത്തി ഷ്യാവ്യാവു ഷാങ്ങിനിന്റെ അടുത്തു നിന്നും തിരിച്ച് വീട്ടിലെത്തി കിടന്നുറങ്ങുകയായിരുന്നു അപ്പോഴാണ് വാതിൽ തുറന്ന് നിയാൻ ഓടി വരുന്നത് അവൾ ഷാവ്യാവയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴാണ് ഷാങ്ലു ശരിക്കും എന്താണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ ഉടനെ സങ്ഷിവാന്റെ അടുത്തേക്ക് ഓടി അപ്പോഴേക്കും സങ്ഷിവാൻ വല്ലാതെ അവശനായി കഴിഞ്ഞിരുന്നു ഷ്യാവ്യാവ് ഒരു നിമിഷം പകച്ചുപോയി പിന്നെ അവൾ അവന്റെ അടുത്ത് പോയി അവനെ പരിശോധിച്ചു ആ അമ്പിൽ ഐസ് കട്ടകൾ പൊടിച്ച് പുരട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതിൽ കുറച്ച് വിഷവും ചേർത്തിരുന്നു ആ അമ്പ് സംക്ഷവാന്റെ നെഞ്ചിൽ കൊണ്ടുടനെ ഈ ഐസ് കട്ടയുടെ പൊടികൾ അലിയാൻ തുടങ്ങി അതിനൊപ്പം അതിൽ ചേർത്തിരുന്ന വിഷം ആ മുറിവിന് ചുറ്റും പടരാൻ തുടങ്ങി ആ വിഷമാണ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് പക്ഷേ ശാവ്യാവയ്ക്ക് അതേത് വിഷമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാലും അവൾ അതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു താങ്കു എന്നൊരു പവിത്രമായ ജലമുണ്ട് സൂര്യനോളം ശക്തിയുണ്ട് ആ ജലത്തിന് ആ ജലത്തിന് ഏത് മുറിവിനെയും സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് പക്ഷേ ആ ജലമിപ്പോൾ ശ്യാവ്യാവിടെ കയ്യിലില്ല ആയിരം മൈൽ ദൂരെയുള്ളൊരു സ്ഥലത്താണ് ആ ജലം ഉള്ളത് എന്നാൽ അത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തുമ്പോഴേക്കും രക്തം വാർന്ന് മരിച്ചുപോകും അതിനും ശ്യാവ്യാവ് ഒരു വഴി കണ്ടെത്തി ആ മുറിവിന് മുകളിൽ ഐസകട്ടകൾ വെക്കണം അതിന്റെ തണുപ്പ് കൊണ്ട് അവിടുത്തെ രക്തമുറഞ്ഞു പോകും എന്നാൽ ആ നാട്ടിലെങ്ങും മഞ്ഞുമലകളില്ല പക്ഷേ ശ്യാവ് ഒരിക്കൽ അത് തൂഷാൻചിങ്ങിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് തൂഷാൻചിങ്ങിന്റെ കയ്യിൽ നിന്നും അതെടുക്കാനായി ശ്യാവ് പുറപ്പെട്ടു അപ്പോൾ സങ്ഷുവാൻ പറഞ്ഞു നീയും തൂഷാൻചിങ്ങും തമ്മിൽ നല്ല അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് വേണ്ടി അവനത് തരുമോ ശ്യാവ് പറഞ്ഞു ഞാനത് ചോദിക്കാനല്ല കട്ടെടുക്കാനാണ് പോകുന്നത് ഷുവാൻ ചേട്ടന്റെ ദേഹത്ത് ആ വിഷപ്രാണിയെ കയറ്റത് ഞാനാണ് അത് കാരണമാണ് ചേട്ടന് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നത് അങ്ങനെ ശ്യാവ്യാവ് തുഷാൻ ചിങ്ങിന്റെ വീട്ടിലെത്തി അവളെ അവിടെ വരവേറ്റത് ഫങ്ഫങ് ഈങ് ആണ് ശ്യാവ്യാവ് നോക്കിയപ്പോൾ ഫങ്ഫങ് ഈങ്ങിന്റേത് വളരെ വിനയത്തോടുള്ളൊരു പെരുമാറ്റം ആരെങ്കിലും ഒന്ന് തറപ്പിച്ചു നോക്കിയാൽ അവൾ കലഞ്ഞു പോകും അത്രയും പാവം സംശയനെ ആക്രമിച്ചത് ഇവളാണെന്ന് ശ്യാവയ്ക്കു പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശ്യാവോ സ്വയം പരിചയപ്പെടുത്തി അത് കേട്ടതും ഫംഗ് ഈങ് തുഷാൻചിങ്ങിന്റെ ജീവൻ രക്ഷിച്ചതിന് ശ്യാവ്യാവോട് നന്ദി പറഞ്ഞു ശ്യാവ്യാവോ അതിനിടയിൽ എത്തി നോക്കി പക്ഷേ ആ ഐസ് കട്ടുകൾ ഇപ്പോൾ കാണാനില്ല അപ്പോഴേക്കും തുഷാൻചിങ് അവരുടെ അടുത്തേക്ക് വന്നു ഫങ് ഫങ് അവരെ സംസാരിക്കാൻ വിട്ട് അവിടെ നിന്നും പോയി ശ്യാവ്യാവോ വന്ന കാര്യം തുഷാൻചിങ്ങിനോട് തുറന്നു പറഞ്ഞു ഉടനെ തുഷാൻചിങ് വേലക്കാരിയെ വിളിപ്പിച്ച് ആ ഐസ് ഐസുകെട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞു വേലക്കാരി പോയി കഴിഞ്ഞപ്പോൾ ശ്യാവ്യാവോ തുഷാൻചിങ്ങിനോട് പറഞ്ഞു എനിക്കൊരു അപേക്ഷ കൂടെയുണ്ട് ശിവാനെ നീ ഒരിക്കലും ആക്രമിക്കരുത് ശരി എന്ന് തുഷാൻജിങ് അതും സമ്മതിച്ചു ഫംഗ്ഫങ് ഈങ്ങിന്റെ സ്വഭാവം തുഷാൻജിങ് അറിഞ്ഞിട്ടില്ല എന്ന് ശ്യാവേക്ക് അപ്പോഴേക്കും മനസ്സിലായി വേലക്കാരി ഐസക്കട്ടുകളുമായി തിരിച്ചെത്തി പക്ഷേ വഴിയിൽ വെച്ച് ഫങ് ഫങ് ഈങ് അത് കണ്ടു ശ്യാവ്യാവ് സങ്ഷുവാന്റെ വീട്ടിൽ തിരിച്ചെത്തി ആ ഐസുകട്ടുകൾ പൊടിച്ച് അവന്റെ മുറിവിൽ വെച്ചു സങ്ഷുവാന്റെ മുറിവിൽ നിന്നും രക്തം വരുന്നത് തൽക്കാലം നിന്നു അവരുടനെ താങ്കൂ ജലമുള്ളിടത്തേക്ക് യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചു ശ്യാവ്യാവയുടെ മുഖം വാങ്ങി സങ്ഷുവൻ ശ്യാവ്യാവോട് പറഞ്ഞു ഞാനിനി ചിങ്ഷയിലേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല അതുതന്നെയാണ് നല്ലത് ഇവിടെ ചേട്ടനെ കൊല്ലാൻ ഒരുപാട് പേർ നോക്കി നിൽക്കുകയാണ് എന്നാ പിന്നെ നിനക്കെന്റെ കൂടെ വന്നൂടെ നിന്റെ വിഷപ്രാണി ഇപ്പോഴും എന്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് നിന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് നിനക്കവിടെ വലിയൊരു പേരുണ്ടാക്കാം അത് ഉടനെ ശ്യാവ്യാവോ പറഞ്ഞു ഇല്ലില്ല തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം ചേട്ടൻറെ മുറിവുകളെല്ലാം ഉണങ്ങട്ടെ അപ്പോഴാ വിഷപ്രാണിയെ പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചേട്ടന് എഴുതി അറിയിക്കാം അതിനു മുമ്പ് ആ വിഷപ്രാണിയെ പുറത്തെടുക്കുന്നത് അപകടമാണ് ശരി നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് സങ്ഷുവാനും പറഞ്ഞു അങ്ങനെ സങ്ഷുവാൻ അവിടെ നിന്നും യാത്ര തിരിച്ചു അവരുടെ രണ്ടാമത്തെ വേർപിരിയൽ അത് കഴിഞ്ഞ് സങ്ഷുവാൻ പോയ സങ്കടത്തിൽ ശ്യാവ്യാവോ നദിക്കരയിലിരിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ ശാംഗ്ലു വന്നു നീ ഷുവാനെ വീണ്ടും രക്ഷിച്ചുവെന്ന് ഞാൻ അറിഞ്ഞുവല്ലോ ഇത് രണ്ടാമത്തെ തവണയാണല്ലോ നീ അവനെ രക്ഷിക്കുന്നത് ശരിക്കും നിനക്കും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉടനെ ഷ്യാവോ കയ്യിലുള്ള മദ്യം കാണിച്ച് ഇത് കുടിക്കുന്നു എന്ന് ചോദിച്ച് വിഷയം മാറ്റാൻ ശ്രമിച്ചു നിന്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ടല്ലോ എന്ന് ഷാംഗ്ലു പറഞ്ഞു ആ വിഷപ്രാണിയെ എങ്ങനെ എടുത്തു മാറ്റുമെന്ന് എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അതിനെ നശിപ്പിക്കാൻ കഴിയില്ല ഒരാളുടെ ദേഹത്തു നിന്നും മറ്റൊരാളുടെ ദേഹത്തേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ ഓ അങ്ങനെയാണെങ്കിൽ ഷുവാന്റെ ഏതെങ്കിലും സേവകരുടെ ദേഹത്തേക്ക് മാറ്റാം അങ്ങനെ ആരുടെയെങ്കിലും ദേഹത്തേക്കൊന്നും അത് മാറ്റാൻ കഴിയില്ല അതെന്താ എന്ന് ശ്യാവ് ചോദിച്ചു ഷ്യാവയ്ക്ക് ഈ വിഷപ്രാണിയെക്കുറിച്ച് അധികം അറിയില്ല എന്ന് ഷാംഗ്ലൂന് മനസ്സിലായി നിനക്കെവിടുന്നാണ് ഇത് കിട്ടിയത് ഞാൻ പണ്ട് ഒരു പ്രായമായ സ്ത്രീയെ സഹായിച്ചിരുന്നു അവർ അതിന് പകരമായി എനിക്കൊരു വാൾനട്ട് തന്നു അതിനകത്ത് ഈ രണ്ട് വിഷപ്രാണികളുണ്ടായിരുന്നു അതിനെ ഇത്രയും കാലം ഞാൻ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു അവസാനം അതെന്റെ ദേഹത്ത് ഉപയോഗിക്കാൻ നീ തീരുമാനിച്ചുവല്ലേ എന്ന് ഷാങ്ലിയു അവളോട് ചോദിച്ചു അയ്യോ അതെനിക്കൊരു തെറ്റു പറ്റിയതാ ഇപ്പോഴത് ശുവാന്റെ ശരീരത്തിലല്ലേ ഉള്ളത് അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ആരാണ് പറഞ്ഞു തന്നത് അതുമാ പ്രായമായ സ്ത്രീ തന്നെ അപ്പോൾ ലീറോൺ പറഞ്ഞത് അവനോർത്തു ഈ രണ്ട് വിഷപ്രാണികൾ കാമുകീ കാമുകന്മാരാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അതിലൊന്നിന് സ്ത്രീയുടെ ശക്തിയും മറ്റേതിന് പുരുഷന്റെ ശക്തിയുമാണുള്ളത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ മേൽ ഇത് പ്രയോഗിക്കണമെങ്കിൽ അവൾക്ക് അവനോട് ഉള്ളിൽ സ്നേഹമുണ്ടാവണം ഇത് പ്രയോഗിച്ച ആൾ മരിച്ചാൽ പ്രയോഗിക്കപ്പെട്ട ആളും മരിക്കും നിനക്ക് ഒൻപത് ജീവനുകളുണ്ട് പക്ഷേ ഹൃദയം ഒന്നേ ഉള്ളൂ നിന്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ കഴിയില്ല ഷാങ്ലി ശ്യാവോട് പറഞ്ഞു ആ വിഷപ്രാണിയെ ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ ഉടനെ ഷ്യാവ് ചോദിച്ചു ഞാൻ ആരുടെ ശരീരത്തിലേക്ക് അത് മാറ്റും നീ ഒൻപത് ജീവനുകൾ ഉള്ളവനല്ലേ എനിക്ക് വേദനിച്ചാൽ നിനക്കും ആ വേദന താങ്ങാൻ കഴിയുന്നതല്ലേ ഉണ്ടാവൂ പ്ലീസ് പ്ലീസ് എനിക്ക് വേണ്ടി അത് ചെയ്യാമോ അവൻ പറഞ്ഞു ശരി ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ പകരമായി ഭാവിയിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെടും അപ്പോൾ നീ എനിക്ക് അത് ചെയ്തു തരണം ആ സമയത്ത് എന്റെ ആവശ്യം നീ നിരസിക്കരുത് ഇത് കേട്ട് ശ്യാവയ്ക്കൊന്നും മനസ്സിലായില്ല അവൾ പറഞ്ഞു നീ ശുവാന്റെ എടുക്കരുത് അവൻ ശരിയെന്നു പറഞ്ഞു നീ തുഷാഞ്ചങ്ങിന്റെ ജീവനും എടുക്കരുത് ശരി ശരി ഏ നീ എന്നോട് എന്നോടിനി ഹാവ്ളിംഗ് രാജാവിനെയോ ഷിയാൻ രാജാവിനെയോ മറ്റോ കൊല്ലാനാണോ പറയാൻ പോകുന്നത് അതൊന്നുമല്ല നിനക്കതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എന്നാ ശരി ഓക്കെ ഡീൽ എന്ന് അവൾ പറഞ്ഞു നീ അത് തെറ്റിച്ചാൽ നിന്റെ എല്ലാ സുഖങ്ങളും വേദനകളായി മാറും എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളായി മാറും ശരി ഞാൻ ഉറപ്പു തരുന്നു എന്നവൾ പറഞ്ഞു ഇനിയൊരു പ്രശ്നമുണ്ട് ആവിഷപ്രാണിയെ സങ്ഷുവാന്റെ ശരീരത്തിൽ നിന്നും മാറ്റണമെങ്കിൽ ഷാംഗ്ലു സങ്ഷുവാൻ ഇരിക്കുന്നിടത്ത് ചെല്ലണം സങ്ഷുവാൻ ഇപ്പോൾ ഉള്ളത് ഹാവ്ളിങ്ങിലെ വൂഷൻ പർവ്വതത്തിലാണ് അവരങ്ങോട്ട് പുറപ്പെട്ടു വൂഷൻ പർവ്വതത്തിലാണ് ഷാവ്യാവിയുടെ അച്ഛൻ ഹാവ്ളിംഗ് രാജാവിന്റെ കൊട്ടാരമുള്ളത് രാജാവിന്റെ കൊട്ടാരമിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ കാവലുണ്ടാവും ആകാശ മാർഗം അവർ സഞ്ചരിച്ചാൽ കാവൽക്കാരുടെ കണ്ണിൽപ്പെടാൻ എളുപ്പമാണ് അതുകൊണ്ട് സമുദ്രത്തിലൂടെ ഒരു വലിയ ചിപ്പിക്കുള്ളിലാണ് അവരുടെ യാത്ര അവസാനം അവൾ വൂഷൻ പർവ്വതത്തിനടുത്തെത്തി ശ്യാവോ ഉടനെ ആ വാൾനട്ട് അവളുടെ കൈക്കൊള്ളിൽ വെച്ച് കൈക്കൂപ്പിയിരുന്നു ആ സമയത്ത് വൂഷൻ കൊട്ടാരത്തിലിരിക്കുകയായിരുന്ന സങ്ഷുവാന്റെ ശരീരത്തിൽ നിന്നും ആ വിഷപ്രാണി ഇറങ്ങി ഷാംഗ്ലിവിന്റെ ശരീരത്തിൽ കയറി ഉടനെ ശ്യാവോ അവന്റെ ഹൃദയത്തിൽ തൊട്ടുനോക്കി ആ വിഷപ്രാണി ഇത്രയും വേഗം നിന്റെ ശരീരത്തിലേക്ക് കടന്നോ ശാംഗ്ലീവ് ശാവ്യാവയെ തന്നെ നോക്കിയിരിക്കുകയാണ് അവന് അവളോടുള്ള സ്നേഹമെല്ലാം ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണാം ശ്യാവയ്ക്കും ശാംഗ്ലിനോട് ഇഷ്ടമുണ്ടെന്നല്ലേ അതിനർത്ഥം അല്ലെങ്കിൽ ആ വിഷപ്രാണിയെ അവന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ അവൾക്ക് കഴിയില്ലല്ലോ പെട്ടെന്ന് ശ്യാവ് നോക്കിയപ്പോൾ ആ വാൾനട്ട് കാണുന്നില്ല അവൾ അവിടെ എല്ലാം നോക്കി എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും വൂഷൻ പർവ്വതത്തിലെ കാവൽക്കാർ അവരെ കണ്ടു ഉടനെ ഷാംഗ്ലൂ സമുദ്രത്തിനടിയിൽ ഒരു നേർക്കുമളുണ്ടാക്കി ഷാവ്യാവയെ അതിനകത്താക്കി എന്നിട്ട് അവളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു സമുദ്രത്തിനടിയിലൂടെയുള്ള യാത്ര അവൾക്കൊരു പുതിയ അനുഭവമായിരുന്നു ഇത്രയും സുന്ദരമായൊരു കാഴ്ച അവൾ ഇതുവരെ കണ്ടിട്ടില്ല ഷാംഗ്ലു ഷാവ്യാവയുടെ കൈകൾ പിടിച്ച് അവിടുത്തെ പൂക്കളിൽ തൊട്ടു പെട്ടെന്ന് അതെല്ലാം വിരിഞ്ഞു വന്നു ആയിരം നക്ഷത്രങ്ങൾ വിരിഞ്ഞതുപോലുള്ളൊരു ഭംഗി അവളുടെ സന്തോഷം കണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഷാംഗ്ലു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്